മറൈൻ കൊളാജൻ, അതായത് 28 ടൈപ്പ് പ്രോട്ടീൻസ് ഉള്ള സാധനമാണ്. 28 ടൈപ്പ് പ്രോട്ടീൻ, നിങ്ങൾ 21 ടൈപ്പ് പ്രോട്ടീനാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് പ്രോട്ടീൻ ബോർഡർ ഹെൽത്തിന്. അപ്പോൾ 28 ടൈപ്പ് ഓഫ് പ്രോട്ടീൻ നിങ്ങളുടെ ഹെൽത്തിന്, ബ്യൂട്ടി പാർലറിൽ പോയി പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ആൾക്കാർ ചെയ്യുന്നുണ്ട് ഹെൽത്ത് ഹെയറിന് വേണ്ടിയിട്ട്. നെയിൽസിന് പ്രോട്ടീൻ ഡെഫിഷ്യൻസി, കാൽഷ്യം ഡെഫിഷ്യൻസി വരുന്നുണ്ട്, ടീത്തിന് വരുന്നുണ്ട്, നമ്മുടെ സ്കിന്നങ്ങ് തിളങ്ങി വെളുത്ത് പാറിങ്ങ് നടക്കും, സ്കിന്നിലെ ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യും. അപ്പോൾ ടോക്സിൻസ് റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് ക്ലിയർ ആവും, പിന്നെ ഹെയർ സ്ട്രോങ്, മുടി പൊഴിച്ചിരുന്നു ഉണ്ടാവില്ല, ജാതി ഉടച്ചാണ്. നമ്മളുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും എബണ്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു തരത്തിലുള്ള പ്രോട്ടീനാണ് കൊളാജൻ എന്ന് പറയുന്നത്. കൊളാജൻ പല തരത്തിലുണ്ട്, ടൈപ്പ് 1, 2, 3, 4 ഒക്കെ ഉണ്ട്. അതിൽ ടൈപ്പ് 1 കൊളാജൻ ആണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മളുടെ ശരീരത്തിലുള്ളത്. ഈ പറയുന്ന കൊളാജൻ എല്ലാം നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്നത് കണക്റ്റീവ് ടിഷ്യൂലാണ്. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ തന്നെ പല തരത്തിലുള്ള സ്ട്രക്ചേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതെന്നേ ഉള്ളൂ. പക്ഷേ നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും വലിയ കണക്റ്റീവ് ടിഷ്യൂ നമ്മളുടെ ബോഡിയിലുള്ള ബോൺസ് തന്നെയാണ്, എല്ലുകൾ. ഇനി അതുകൂടാതെ മാംസപേശികൾ, മസിൽസും ബോൺസും തമ്മിൽ അറ്റാച്ച് ചെയ്യുന്ന ടെൻഡനുകൾ, ജോയിൻസിലുള്ള ലിഗമെൻസ്, നമ്മളുടെ ചെവിയിലുള്ള ഈ ടിഷ്യൂ പോലും കാർട്ടിലേജ് ആണ്, ഒരു തരത്തിലുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ്. മൂക്കിലെ കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ട്, കാർട്ടിലേജ് ഉണ്ട്. ഇതിനെല്ലാത്തിനും പുറമെ കൊളാജൻ നമ്മളുടെ ബോഡിയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് നമ്മളുടെ സ്കിന്നിലാണ്. സ്കിന്നിലുണ്ട് ആ നോർമൽ ഇലാസ്റ്റിസിറ്റി കിട്ടുന്നത് കൊളാജൻ കാരണമാണ്. അതായത് ഞാൻ എൻ്റെ സ്കിന്ന് ഒന്ന് ഇങ്ങനെ പിഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അത് അതേപോലെ തന്നെ അങ്ങോട്ട് പോകുന്നത് സ്കിന്നിലുള്ള ഇലാസ്റ്റിസിറ്റി കാരണമാണ്. ഈ ഇലാസ്റ്റിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് കൊളാജനാണ്. കൊളാജൻ നമ്മളുടെ ബോഡിയിൽ നോർമലായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ജനിച്ച നാൾ മുതൽ നമ്മളുടെ ബോഡിയിലുള്ളതാണ് കൊളാജൻ. പക്ഷേ ഒരു പ്രായപരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊളാജൻ നമുക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ ബോഡിയിൽ തന്നെ ഉണ്ടാകുന്ന കൊളാജൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു 20 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൊളാജൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെ കിട്ടേണ്ടി വരും. ഇനി എന്തൊക്കെയാണ് കൊളാജൻ്റെ ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യം പറയാനുള്ളത് സ്കിന്നിനെ കുറിച്ച് തന്നെയാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് ഏറ്റവും കൂടുതൽ അധികം ആൾക്കാരും ശ്രദ്ധിക്കുക നമ്മളുടെ സ്കിന്നാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് സ്കിന്നിലെ ചുളിവുകൾ ഉണ്ടാവും, റിങ്കിൾസ് ഉണ്ടാവും, വരകളുണ്ടാവും, സ്കിന്നിൻ്റെ ഒരു നോർമൽ ഇലാസ്റ്റിസിറ്റി കുറഞ്ഞു വരും. കൊളാജൻ നമ്മളുടെ സ്കിന്നിന് ഇലാസ്റ്റിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് സ്കിന്ന് ഒന്ന് വലിച്ച് വിട്ട് കഴിഞ്ഞാൽ തിരിച്ച് അതിൻ്റെ പൊസിഷനിലേക്ക് പോകുന്നത് സ്കിന്നിലുള്ള ഇലാസ്റ്റിസിറ്റി കാരണമാണ്. സ്കിന്നിന് വേണ്ട സ്ട്രെങ്ത്തും കരുത്തും, അതിൻ്റെ ആ ഒരു നോർമൽ ടെക്സ്ചർ, സ്കിന്ന് ഡ്രൈ ആവാതെ നോക്കുന്നത് സ്കിന്നിലുള്ള ഹൈഡ്രേഷൻ കാരണമാണ്. സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താനും കൊളാജൻ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് കൊളാജൻ കുറയും, അതുകൊണ്ട് തന്നെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയും, സ്കിന്നിൽ കുറച്ചും കൂടിയും സാഗി ആവും, കുറച്ചും കൂടിയും എളുപ്പത്തിൽ റിങ്കിൾസ് ഉണ്ടാവും, ചുളിവുകൾ ഉണ്ടാവും, സ്കിന്നിൽ വാട്ടർ കണ്ടൻറ്റ് കുറയും, ഹൈഡ്രേഷൻ കുറയുന്നതുകൊണ്ട് സ്കിന്ന് പെട്ടെന്ന് ഡ്രൈ ആവും. കൊളാജൻ